എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. നല്ല തിക്ക ഗ്രേവിയോട് കൂടിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. പരിപ്പൊന്നും ചേർക്കാതെ ചെയ്യുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. രണ്ട് മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നീളത്തിൽ മുറിച്ചെടുക്കാം. കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. തൊട്ടുകൊടുക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതുവിടാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ പീസുകളാക്കി ഇടാം. 7 വെളുത്തുള്ളിയലി ഇടാം. ചെറിയൊരു പീസ് തക്കാളി, 2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി ഇടാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇടാം. 1/2 ടീസ്പൂൺ ജീരകവും ഉലുവയും ഇടാം. ഇരുപതോളം ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. പച്ചമുളക്, ചെറിയുള്ളി ചെറുതായി ഒന്ന് ചോർന്ന് കിട്ടണം. ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് മസാല ഇടാം. രണ്ട് മിനിറ്റ് നന്നായി വഴറ്റാം. മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ ഇടാം. കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടാം. ഈ കറി വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം 1 വിസിലിന് വേവിച്ചെടുത്താൽ മതി. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി നല്ല വറ്റി നല്ല തിക്കായി കിട്ടണം. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് തിളപ്പിക്കാം. ഗ്രേവി നന്നായി കുറുകി കിട്ടണം. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം.
ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ മുനിയക്കായയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.